അല്ലേ, അതിലൂടെ ഒരു വണ്ടി ചീറിപ്പാഞ്ഞു പോയാലോ, അവര് ഹമക്ക് വണ്ടി ഓടിച്ചാൽ അത്രയും ഒരു അക്ഷരം തെറ്റിപ്പോയി. ഓള കൊഞ്ചലേ, സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള പഠന റിപ്പോർട്ടിൽ, മൊബൈലുകളുടെ ദുരുപയോഗത്തെ കുറിച്ചുള്ള പഠന റിപ്പോർട്ടിൽ രാത്രി 11 മണി കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളുടെ മൊബൈലുകളും എൻഗേജ്ഡ് ആണ്. പ്രത്യേകിച്ച് +2 +1 അവിടുത്തെ ഡിഗ്രി വരെയുള്ള പല കുട്ടികളുടെയും. നമ്മൾ എവിടെ എത്തി? എന്തിനാ നമ്മുടെ മക്കൾക്ക് മൊബൈല്? എന്തിനാ നമ്മുടെ, എന്ത് അന്താരാഷ്ട്ര കാര്യമാണ് അവരിവിടെ ചെയ്തു തീർക്കുന്നത്? ഏത് ചെറിയ കുട്ടിയുടെ കയ്യിൽ പോലും അതുകൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങൾ എത്രയെന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കല്ലിടുമ്പിലെ ഈ മഹൽ നിവാസികളോട് എനിക്ക് പറയാനുള്ളത്, അതിനെ കുറിച്ച് ഇട്ടവർ സ്വയം മാറ്റത്തിൽ അലാ ഫൈന ഫിൽ ജസദി മുദഅ ഇദാ സലഹത സലഹൽ ജസദു കുല്ലുഹു വൈദാ ഫസദത ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽ. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാലോ ശരീരം മുഴുവനും കേടുവന്നു. അത് നിങ്ങളുടെ ഹൃദയം. ഒന്നുറു അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ആ ഹൃദയത്തിന്റെ നന്നാവൻ. അതുകൊണ്ട് എനിക്ക് യുവാക്കളോട്, നമ്മുടെ ജീവിതം ഫലപ്രദമായിരിക്കണം. അനാവശ്യമായ ഒരു പ്രവൃത്തിക്ക് നമ്മൾ പോകും. സ്മോക്കിംഗ് വമ്പിച്ച ദുരന്തമാണ് ജീവിതത്തിൽ. എത്ര രൂപയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് തുലച്ചു കളയുന്നത്? എന്ത് നേടി? മദ്യപിച്ചിട്ട് എന്ത് നേടി? വ്യഭിചരിച്ചിട്ട് എന്ത് നേടി? ടെൻഷനല്ലാതെ, പ്രയാസമല്ലാതെ, കുടുംബത്തിൽ ശിഥിലീകരണമല്ലാതെ, പരസ്പരം തെറ്റലല്ലാതെ നമുക്ക് എന്ത് നേടാൻ കഴിയും? അതുകൊണ്ട് എനിക്ക് യുവാക്കളോട്, ഒരു നാട്ടിൽ ഒരു യുവാക്കളുടെ ക്ലബോ ടീമോ ഉണ്ടെങ്കിൽ നല്ലതിനു വേണ്ടി നിങ്ങൾ ഉപയോഗിക്കും. പാവപ്പെട്ട 50 വീടിനെ സംരക്ഷിക്കാൻ, പാവപ്പെട്ട 50 കുടുംബത്തിലെ വിദ്യാർത്ഥികളെ SLC വരെ പഠിപ്പിക്കാൻ, ഡിഗ്രി പഠിപ്പിക്കാൻ, അവരെ ഡോക്ടറാക്കാൻ, എഞ്ചിനീയർ ആക്കാൻ 10 യുവാക്കൾ വിചാരിച്ചാൽ സാധിക്കും. നമ്മുടെ നാട്ടിൽ എത്ര രൂപയാണ് ദൂർത്തടിക്കുന്നത്? വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ ചെലവഴിക്കുകയാണെങ്കിൽ പിശുക്കി പിടിക്കാത്ത, ദൂർത്തടിക്കാത്ത, വകാന ബൈന ദാലിക ഖവാമ, അത് രണ്ടിന്റെയും ഇടയിൽ ചെലവഴിക്കുന്നവർ. ഈ ഒരു അവസ്ഥ ഉണ്ടാവും. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങിപ്പോണം, അല്ലെങ്കിൽ നരകത്തിൽ വമ്പിച്ച ശിക്ഷയാണ് നമ്മെ കാത്തിരിക്കുന്നത്. നരകം അങ്ങനെയല്ല, തലയോട്ടി ഉരിച്ചു കളയുന്ന തീജ്വാലയാണ്. സൂറത്ത് മാരിജിൽ അല്ല പറയാൻ, അത് തലയോട്ടി ഉരിച്ചു കളയുന്ന തീജ്വാലയാണ്. അതിൽ നമ്മുടെ മക്കൾ രക്ഷപ്പെടും. ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ അവനെ പറ്റി നല്ലത് പറയും. വിവാഹത്തിന് മുമ്പ് ഒരു പെണ്ണും ഗർഭം ധരിക്കുന്ന ഒരവസ്ഥാ വിശേഷം നമ്മുടെ നാടുകളിൽ ഉണ്ടാകരുത്. ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും മംഗലാപുരത്തും ഒക്കെ കോളേജുകളിൽ കൊണ്ടുപോയാക്കുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? ഞാൻ അധിക ദിവസവും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് സംസാരിച്ച് തെറ്റിപ്പോയിട്ടുണ്ട് ഞാൻ ട്രെയിനുകളിൽ. എന്താ, രമേശിന്റെ തലയിൽ ആയിഷക്കുട്ടി തലവെച്ച് കിടക്കുകയാണ്, അബ്ദുൽ ഖാദറിന്റെ തലയിൽ സുമതി തലവെച്ച് കിടക്കുകയാണ്. കോളേജിലായി മിങ്കിളിംഗ് കൂടിച്ചേരലുകളാണ് അല്ലേ? അല്ലേ, എന്തൊക്കെ കൊഞ്ചലുകളാണ്, എന്തെല്ലാം എന്തെല്ലാം എന്തെല്ലാം. ഒരേ കമ്പാർട്ട്മെന്റിൽ കുട്ടികൾ നിറഞ്ഞൊഴുകുകയാണ്. പാട്ടും കൂത്തും മരങ്ങും. അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ പലതവണ എനിക്കുണ്ടായി, കുട്ടികൾ അങ്ങോട്ട് പാടും, ആടും, തിമർക്കും. പ്രായം ചെന്നവരുണ്ടായി എല്ലാവരുണ്ട്. ഞാൻ പലപ്പോഴും എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പുറം ഞാൻ ഇടപെടും. ഞാൻ ചോദിക്കും, മക്കളെ, സംസ്കാരം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? നിങ്ങൾ പഠിച്ചിട്ട് ഈ സമൂഹത്തിന് എന്താ കാര്യം? നിങ്ങൾ ഏതൊരു തലമുറയാണ് വളർത്തുന്നത്? ഇതിൽ ഒരുപാട് യാത്രക്കാരുണ്ട്, വേദനകളുള്ളവരുണ്ട്, അച്ഛൻ മരിച്ചിട്ട് ദുഃഖിച്ചു പോകുന്നവരുണ്ട്, ഭാര്യ ആക്സിഡന്റിൽ മരിച്ച കഥനകഥയോർത്തു പോകുന്നവരുണ്ട്, സാമ്പത്തികമായ ഇടപാടുകളുടെ കണക്ക് നോക്കുന്നവരുണ്ട്, വലിയ വലിയ ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുകൊണ്ട് അരുത്, അരുത്. പലപ്പോഴും ഈ തെമ്മാടിത്തം ട്രെയിനുകളിൽ, ട്രെയിനിലൊക്കെ നടക്കണമെന്നറിയാം. പച്ചക്ക് വിഭജിച്ചിരിക്കുന്ന രംഗം വരെ ഞങ്ങൾക്കൊരു ടീമിനെ കാണേണ്ടി വന്നു. ട്രെയിൻ ആലോചിക്കണം നിങ്ങൾ. നമ്മുടെ മക്കൾ പഠിക്കണ്ടെന്ന് വെച്ചോളി, കേടില്ല. എല്ലാ വിദ്യാഭ്യാസവും ഒരു സ്ഥാപനത്തിൽ എത്തൂല എന്നേ ഉള്ളൂ. പക്ഷെ ഓള് ഗർഭം ധരിക്കൂല, അതുറപ്പാണ്. ഓള് ഗർഭം ധരിക്കൂല വിവാഹത്തിന്, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാണേണ്ടി വരും, അതൊക്കെ കാണേണ്ടി വരും. എത്ര പെൺകുട്ടികൾ വിവാഹത്തിന്റെ തലേ ദിവസം ഓടിപ്പോണ്ട് ഓരോരുത്തരുടെ കൂടെ, ഇതര മതക്കാരുടെ കൂടെ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണില്ലേ? കണ്ണീരല്ലേ മക്കൾക്ക്? പഠിപ്പിക്കാൻ എന്തൊരു വ്യഗ്രതയായിരുന്നു. നടു റോട്ടിലെ 10 സെന്റ് വിറ്റ് പഠിപ്പിച്ചതാ, തന്നില്ലേ റിസൾട്ട്? മക്കള് ചവിട്ടി മെതിച്ച് നാട്ടുകാരെ മുഴുവനും നിന്നിച്ചില്ലേ? മാനം കെടുത്തിയില്ലേ?
ആ മാനം കെടുത്താനല്ലേ 30 ലക്ഷം രൂപ നീ കൊണ്ടുപോയി കൊടുത്തത്. പക്ഷെ നീ ഒരിക്കൽ പോലും നോക്കിയില്ല മോളുടെ കമ്പനി ആരാ, മകളുടെ മൊബൈൽ ആരാ വരുന്നത്, ഒന്നും നോക്കിയില്ല. പണ്ട് കോമൺ ആയിട്ട് ഒരു ലാൻഡ് ഫോൺ വെച്ചാൽ അതിന്റെ ഒച്ചയിൽ കേൾക്കാം, ടി വി വെച്ചാലും കേട്ടു, ഇന്റർനെറ്റ് എല്ലാവരും റൂമിലും സൈലന്റ് ഓപ്ഷനില്, ഫോൺ വെച്ചാ പിന്നെ ഓളും മാത്രമേ അങ്ങനെ ആക്കും, അങ്ങനെ അത് നോക്കി ഇങ്ങനെ എടുക്കും, ഹലോ ആരാണ്, ബാപ്പുണ്ട് ഉമ്മണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അപ്പൊ കിട്ടും, പിന്നെ പിന്നെ മെസ്സേജ് അതിനനുസരിച്ച് എല്ലാം അല്ലേ. പണ്ട് കാലത്ത് ഒരു വിവരം അറിയിക്കണ ഇവിടെ വരണം, ഇപ്പൊ ഫോണിൽ പറയാണ് ഞാൻ ഇന്ന മരത്തിന്റെ ചുവട്ടിൽ ഇന്ന സ്ഥലത്ത് ഉണ്ട് അവിടെ എത്തിക്കോ അല്ലേ അല്ലേ. അങ്ങനത്തെ ഒരു ലോകത്തല്ലേ നിങ്ങൾ ഞാനും ജീവിക്കുന്നത്. ഇനി ഇതൊക്കെ ഇങ്ങോട്ട് കേട്ടു, ഇതൊക്കെ ഇങ്ങോട്ട് കേട്ടു, ഇന്ന് പോയിട്ട് ചാനൽ കട്ട് ചെയ്യാൻ എത്ര ആൾക്ക് ഈമാനുണ്ടാവും, വിശ്വാസ്കരിച്ചിട്ട് വേഗം ഓണാക്കി ആട് കണ്ടുകളും. മുലയിന്റെ പ്രസംഗം രണ്ടുകൊല്ലം മുമ്പ് നടന്നാണ് എന്ന് തൽക്കാലം അങ്ങ് വിചാരിച്ചു. ഈ സദസ്സിൽ വന്നിട്ട് ഇന്ന് പോയി ചാനൽ കട്ട് ചെയ്യാനും 5, 10, 15 വയസ്സുള്ള കുട്ടികളെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു തങ്ങാനും എത്ര ബാപ്പാർക്ക് ഈമാനുണ്ടാവും. അല്ലെങ്കിൽ ഈ വയലിനൊന്നും ഒരു ഒരു കാര്യം മാറ്റല്ലെന്ന് ഞാൻ പറയും. നന്നായി മാറിയവര് ഒരുപക്ഷെ ഈ സദസ്സിൽ പോലും ഉണ്ടാവും. പക്ഷെ മൊത്തത്തിൽ നിങ്ങൾ എടുത്തു നോക്ക്, ഒരു മഹല്ലിലെ ഖുത്ബയിലൂടെ തന്നെ ഒരു സമൂഹം നന്നായി ഹൃദയത്തെ തട്ടുന്ന വിധത്തിൽ ഒരു ഖുത്ബ നടത്തി. ഞാൻ ആലോചിക്കും പലപ്പോഴും നമ്മുടെ മെമ്പറുകൾ പോലും ഇന്ന് അവസ്ഥ എന്താ, നല്ല നല്ല ഖത്തീബ്മാരൊക്കെ പുറത്തു പോകും. 4 കൊല്ലം ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ 1500 ആളാണ് ആ പള്ളിയിലുള്ളത്. 4 കൊല്ലം കൊണ്ട് അതിൽ 2000 ആളുകൾ ഖുത്ബക്ക് വരുന്നൊരവസ്ഥ ഉണ്ടായി. ഇപ്പം വീണ്ടും നേരെ തിരിച്ച് 1000, 1500 ആള് കുറഞ്ഞ് 500 ആള്. ആരാ അവിടെ ഖുത്ബ അറിയുന്ന മുജാഹിദ് അല്ലാത്ത ഒരാൾ റിസീവർ വരണം വെച്ചു തമ്മ് തല്ലിയിട്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുണ്ട്. മുജാഹിദുകളോട് എനിക്ക് പറയേണ്ടത് പള്ളി തല്ലുണ്ടാക്കുന്നു, അള്ളാനോർത്തിട്ട് ഒരു പള്ളിയിലും തല്ലുണ്ടാക്കുന്നു, മാനം കെടുത്തിട്ട് ഒരു ഖുതുബ നടത്തുന്നിടത്ത് പോലും വാശി പിടിക്കുകയാണെങ്കിൽ എന്തായിരുന്നാലും കേന്നമിന്റെ ആളുകളല്ലേ രണ്ടു കൂട്ടരും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മൂന്നാമതൊരാള് ഒന്നുകിൽ ആ പള്ളി പൂട്ടിയിടുന്ന ഒരവസ്ഥ ഉണ്ടാകുക, അത് ഉണ്ടായിരുന്നു. രണ്ട്, അവിടെ മൂന്നാമതൊരാള് കുത്തു പറയാം. അപ്പൊ നമ്മൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വാശി പിടിക്കണം, കേന്നം നടത്തിക്കോട്ടെ എന്ന് വെച്ചു. ഒരു സുന്നി ഖുതുബ അറിയുന്നതിനേക്കാളും പരി ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ് ഖുതുബ അറിയുന്ന സ്ഥലത്ത് അഗതികേടുണ്ടാക്കരുത്. അന്താരാഷ്ട്ര ബഡായി പറയാൻ അവരെ കയ്യിൽ മെമ്പർ ഏൽപ്പിച്ചു. കേന്നമാര് പറഞ്ഞോട്ടെ നമ്മളെ കുറച്ച് ചീത്തറിയും ചിന്നൂരികളും, എന്നാലും വേണ്ടി അടിയുണ്ടാക്കുന്നു, ആ പള്ളി പൂട്ടിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങളെ ജിന്നും ചീത്താലും ഒന്നും ഒരു ഓർമ്മ ഉണ്ടാവില്ല. ഇവിടെ പള്ളിയിൽ അടിയോടുന്നതിനെ നാട്ടുകാർ അറിയും, എത്ര ആളുകളോടും മറുപടി പറയേണ്ടി വരും ഓരോ സ്ഥലത്ത്. അതുകൊണ്ട് അല്ലാൻ സ്ബിറു വസബിറു വറബിതു, ക്ഷമിക്കുകയും ക്ഷമയിൽ മുൻകടക്കുകയും മുൻകരുതലെടുക്കുകയും എല്ലാം അനുകൂലമാവും. ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഒന്ന് നണ്ണി തുടങ്ങിയവരാ നമ്മള്. ഇതൊരു പുതിയ നൂറ്റാണ്ടാണ്, നമ്മൾ ഒന്ന് നണ്ണി തുടങ്ങി കച്ചറുണ്ടാക്കുക, അടിയുണ്ടാക്കുക, വളരെ ഐക്യത്തിലും സ്നേഹത്തിലും തമ്മ തമ്മിൽ സംസാരിച്ച് നിയമപരമായി കാര്യങ്ങളെ നേരിടുക എന്നതാണ് എനിക്ക് എല്ലാവരോടും പറയാൻ. ഞാൻ പറയുന്നത് ഒരു മഹല്ലിന്റെ നന്മ, ഒരു മഹല്ലിന്റെ മേന്മ, ഒരു മഹല്ല് മാതൃക മഹല്ല്. അവിടെ പുകവലിക്കാത്തവരെ ഉള്ളൂ, അവിടെ മദ്യപിക്കാത്തവരെ ഉള്ളൂ, അവിടെ പലിശ കൊടുക്കാത്തവരെ ഉള്ളൂ. ആ മഹല്ലിൽ ചാനലില്ല, ആ മഹല്ലിൽ ഇന്നതില്ല, ഇന്ന തിന്മകളില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുന്നുണ്ട്. ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും സമൂഹത്തിന്റെ നന്മ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് നിങ്ങൾ രൂപകൽപ്പന ചെയ്യും. എന്നിട്ട് ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളിലും ഖുർആനിനെയും സുന്നത്തിനെയും നടപ്പാക്കാനുള്ള ഒരു സംവിധാനം. വീട്ടിലൊക്കെ നമ്മുടെ മക്കൾക്ക് അടുക്കും ചിട്ടയും ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അയൽപ്പക്ക ബന്ധങ്ങളിലും സമൂഹവുമായി ബന്ധപ്പെടുന്നിടത്തുമൊക്കെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ചില സുന്നത്തുകളുണ്ട്. അപ്പൊ നിങ്ങൾ നോക്ക്, എന്തുകൊണ്ട് നരകത്തിൽ പോയി എന്ന ചോദ്യം ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് അയാൾ നരകത്തിൽ പോയത്? മാ സലകക്കും ഫീ സഖർ ഖാലൂ ലം നക്കു മിനൽ മുസല്ലീൻ വലം നക്കു നുത്ഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തില്ല. കഷ്ടപ്പെടുന്നവർ അശ്റർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല. സമ്പത്തൊക്കെ നമ്മള് പരമാവധി പിശുക്കി പിടിച്ച് പാവപ്പെട്ടവന്റെ കാര്യത്തിൽ സജീവമായ സാന്നിധ്യം നമുക്കുണ്ടാവണം. നമ്മളെപ്പോലെ നീ ഇഷ്ടപ്പെടുന്നതെന്തും നിന്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാവൂല. അപ്പൊ നമ്മളെപ്പോലെ നല്ല 2 ബെഡ്റൂം ഉള്ള വീട്, നല്ല ഒരു സംവിധാനം ഒക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാവണം. എല്ലാരും ഒന്ന് പ്ലാനിങ്ങോടുകൂടി നീങ്ങിയാൽ നാടും നഗരവും ഒക്കെ നന്നാവും, വികസിക്കും എല്ലാ കാലഘട്ടത്തിലും.
നമുക്ക് അല്ലാഹുവിനോടുള്ള തൃപ്തിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിയും ദീനനുസരിച്ചുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. നമുക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹുവിനോടായിരിക്കും, പടച്ചവനോടായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, റളീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ. ഏറ്റവും ഇഷ്ടം അല്ലാഹുവിനോട്, അതാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്. എന്താണ് അഹബ്ബ ഇലൈക്കും മിന അല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസൂ. അല്ലാഹുവിനോടായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട്. അപ്പൊ ഇന്നലെ വിളിച്ചിട്ട് എന്നോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ എന്റെ അമ്മച്ചി ഭക്ഷണം കഴിക്കാണ്ട് കുറച്ച് ദിവസം. ഞാൻ ചോദിച്ചു, എന്റെ മോനെ ഞാൻ താടി പിടിക്കണമെന്ന് ഉമ്മ നിർബന്ധം പിടിക്കണം. ഒരു തള്ള മുസ്ലിം തള്ള താടി പിടിക്കണം, എന്താ വാശി പിടിക്കണത്? താടി പിടിക്കണം. ആ മുസ്ലിങ്ങളല്ല ഞാൻ പറയുന്നത്, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു മാപ്പിളാരാ. ഇപ്പോ ഫലത്തിൽ അങ്ങനെ വരുന്നത്, മകൻ സ്ത്രീധനം വാങ്ങണമെന്ന് ഉമ്മ വാശി പിടിക്ക, മോനെ നീ നരകത്ത് പോകുന്ന പണി എടുക്കണം എന്ന് ഉമ്മ വാശി പിടിക്ക, അല്ല എന്റെ വേറൊരു മൈന. വല്ലാത്തൊരു ദുര്യോഗത്തിലാണ് നമ്മൾ വല്ലാത്ത. ഇപ്പോ ഒരു ഒരു വളരെ പ്രഗത്ഭനായ ഒരു കെ എൻ എമ്മാരനോട് വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ ഒരു പ്രബോധകൻ, നിങ്ങളെ മകൾക്ക് ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു എന്റെ അടുത്ത് കയറുന്നപ്പോ. അയാൾ ഉടനെ പറയാണ്, ജിന്നൂരി അല്ലേ, വേണ്ട, സമസ്തക്കാർക്കുള്ള ശിർക്ക് പോലെ നമുക്ക് ശിർക്കുണ്ട് എന്നാണ് ഒരു വിദ്വൻ എന്ന് കടപ്പുറത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പിന്നെ ഒരു മുജാഹിദ് മരിച്ച ഒന്നെ മയ്യത്ത് സംസ്കരിക്കാവോ? ഒരു സമസ്തക്കാരൻ മരിച്ചാൽ ഓൻ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിച്ച് മരിക്കുന്നവനെ പോലെയാണ് മുജാഹിദ് എന്ന് പ്രസംഗിച്ചാൽ ഒരു മുജാഹിദ് മരിച്ച ഓന്റെ മയ്യത്ത് സംസ്കരിക്കാവോ? എത്ര അപകടം പിടിച്ച വാദമാണ് ഈ രംഗത്ത് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയല്ലേ, ചെവിക്കൊടുക്കരുത്, യാതൊരു ബേജാറും നിങ്ങൾക്ക് വേണ്ട. ഇനി ഇതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നമ്മളുടെ ശത്രുക്കളോ പ്രതിയോഗികളോ അവർക്കൊരു സ്വർഗവും നരകം ഉണ്ടെങ്കിലല്ലേ നമ്മൾ നരകത്ത് പോകുള്ളൂ, അല്ലേ? അല്ലാന്റെ സ്വർഗവും നരകത്തിലും നമ്മൾ എങ്ങനെ, നമ്മൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ആരാധിക്കുന്നില്ലെങ്കിൽ അല്ല നമ്മൾ അതിന്റെ പേരിൽ നരകത്തിലിടൂല. ഒരുത്തൻ നമ്മുടെ പേരിൽ ശിർക്ക് ആരോപിച്ചു എന്നുള്ളതിന്റെ പേരിൽ, പക്ഷേ ശിർക്കാണോ അത് പഠിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ്, അല്ലേ? സമസ്തക്കാരിവിടെ ശിർക്ക് ചെയ്യുന്നു എന്നുള്ളതിൽ അശേഷം സന്ദേഹമില്ല നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും പടച്ചോനല്ലാത്ത ഒരു പടപ്പിനോടും നമ്മൾ പ്രാർത്ഥന സഹായം തരും, അല്ലേ? കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള ഒരു തേട്ടും ഒരു പടപ്പിനോടും ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും നമുക്കില്ല. ഭൗതികമാകാം അഭൗതികമാകാം, മലക്കിനോടും ജിന്നിനോടും തേടുക എന്നത് ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണ്, പാടില്ലാത്ത കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണത്. അതുകൊണ്ട് ആ ജാതി വിമർശനങ്ങൾക്ക് വേണ്ടി വിലപ്പെട്ട സമയം നമ്മൾ ചെലവഴിക്കാതെ നമ്മൾ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കും. എത്ര പേര് ഇൻസൈറ്റ് എക്സിബിഷൻ കരുനാഗപ്പള്ളിയാണ് ഇന്ന് കോട്ടക്കൽ നിറഞ്ഞൊഴുകുകയാണ്, ഹൈവേ ബ്ലോക്ക് വരെയായി, അത്രയും ജനമാണ് അവിടെ. എന്താ കാരണം? ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് ആരാണ് സത്യത്തിന്റെ വക്താക്കൾ ആളുകൾ എന്ന്, ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അഞ്ചെട്ട് കൊല്ലം നമ്മുടെ പിന്നെ ഉസൈമയുടെ പോരിന്റെ അനുയായികൾ എന്തെല്ലാം പറഞ്ഞിരുന്നു, വളർച്ചയല്ലേ നമുക്കുണ്ടായിട്ടുള്ളത്, തളർച്ചയൊന്നും നമുക്കുണ്ടായിട്ടില്ല. അതേ പാത വേറൊരു കൂട്ടർ സ്വീകരിച്ച ഇനി ഒരു പത്ത് കൊല്ലം ഒരാട് പറഞ്ഞോട്ടെ, നമ്മുടെ വിഷയമായിട്ട് പോവുക. സാൽവേഷനും എക്സിബിഷനും മഹാസമ്മേളനങ്ങളും ഒക്കെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം രണ്ട് പ്രഗത്ഭമായ ക്ഷേത്ര കമ്മിറ്റികളിൽ പ്രസംഗിച്ചു. ഒന്നൊരു ക്ഷേത്രത്തിന്റെ പൂർണ്ണ അംഗീകാരത്തോടെ, മറ്റൊന്ന് ക്ഷേത്ര കമ്മിറ്റി പുറത്ത് സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമിൽ എത്ര പേര്, എന്നിപ്പോ രണ്ട് മുസ്ലിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പിന്നെ ഇരുന്നിട്ട് ഇരിപ്പ് കൊള്ളണില്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട്. നമ്മളുടെ ലൈൻ അതാണ്, നമ്മുടെ മിച്ചോ ട്രൂത്ത്. അല്ലാന്റെ ദീന ദൈവത്തിന്റെ മഹാപ്രസ്ഥാനം. ഇന്ന് ആ പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ പോലും എന്താ ചെയ്യുന്നത്, ഐ എസ് എമ്മിന്റെ പ്രസിഡന്റും അയാൾ തന്നെ, എം എസ് എമ്മിന്റെ പ്രസിഡന്റും അയാൾ തന്നെ. ഫലത്തില് ആളതില്ലല്ല ഞാൻ പറയും, എല്ലാം അയാൾ തന്നെ ചെയ്യുന്നു. എന്തിനീ ദുര്യോഗം ഏറ്റെടുക്കണം? ആ നിച്ചോ ട്രൂത്തായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ദൈവത്തെത്തി ഭംഗിയായിട്ട് ആളുകൾക്ക് ദീനെത്തിച്ചു കൊടുക്കേണ്ടതിന് പകരം ഗ്രൂപ്പും കളിച്ച് അതിന്റെ ലീഡറായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ അക്ബർക്കാക്ക് വന്നില്ലേ? എന്തുകൊണ്ടാ? മിനല്ലദീന ഫറഖു ദീനഹും വകാനൂ ശിഅൻ കുല്ലു ഹിസ്ബി ബിബാലദൈഹിം ഫരീഖുൻ. കക്ഷിത്വമാണ് അങ്ങോട്ട് എത്തിച്ച്. നിങ്ങൾക്കും എനിക്കും വരാതിരിക്കട്ടെ ഈ കക്ഷിത്വം. തെറ്റ് തെറ്റാ, എന്റെ മകൾ ഫാത്തിമയാണ് തെറ്റ് ചെയ്തതെങ്കിൽ ഞാൻ അവളുടെ കൈവിട്ടുമെന്ന് പറഞ്ഞ ആ പ്രവാചകന്റെ മോളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല ഫാത്തിമ എന്ന പ്രവാചകന്റെ വചനം നമ്മൾ എന്ത് ഗ്രൂപ്പ് ആയിട്ടാണ് കളിച്ചു കൂടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കല്ലുമ്പിലെ ഞാനേറെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ശാന്തമായി നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങും. പടച്ചവനോർത്തിട്ട് ഓരോ കാര്യം, ഇപ്പൊ നമ്മളിവിടെ ഇഷ ഞാൻ യാത്രക്കാരനായതുകൊണ്ട് നിസ്കരിച്ചാണ്, നിങ്ങൾ പലരും
പറ്റുമെങ്കിൽ പള്ളിയിൽ തന്നെ ചെന്ന് നല്ലൊരു ജമായത്തായി നിസ്കരിച്ച് പിരിയുന്നൊരവസ്ഥ ഉണ്ടാവണം ഉണ്ടാവണം. ഏറ്റവും നന്നായി ജമായത്തായി നിസ്കരിച്ച് പിരിയും. ഇബാദത്തുകളിലും ദിക്റുകളിലും ദുആകളിലും ഒക്കെയായി നമ്മൾ കൈ ചൂട്ടും. അതില് വളരെ പ്രധാനമാണ്. ഇപ്പൊ നമ്മുടെ കുറെ പണ്ഡിതന്മാർക്കൊക്കെ ഒരുപാട് പരിക്കുകൾ. നമ്മളൊരു കാര്യം ഓർക്കണം, ജീവിതത്തിന്റെ തിരക്കിനിടയിൽ പണ്ഡിതന്മാരാണെങ്കിലും ദിക്റുകളൊക്കെ മറന്നുപോകും. ഞാനതിന് ചരിത്രത്തിൽ നിന്ന് മൂന്ന് സംഭവങ്ങൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വലിയൊരു അപകടം സംഭവിച്ചു നബിയെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഔദു ബികലിമത്തില്ലാഹി തമ്മത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് ദിക്റ് നീ ചൊല്ലിയിട്ടില്ലേ പ്രഭാതത്തിൽ എന്ന് ചോദിച്ചു. ഇല്ല നബിയെ, മറന്നുപോയി എന്നാ. അതുകൊണ്ടാണ് ഒരാളെ തേളുകുത്തിയപ്പോഴും പ്രവാചകൻ ചോദിച്ചു, ആ ദിക്റ് ചൊല്ലിയിട്ടുണ്ടാവില്ല അല്ലേ? അല്ലേ, ആ ദിക്റ് നിങ്ങൾ ചൊല്ലിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്ന് മറ്റൊരു റിപ്പോർട്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടനെ ചെല്ലേണ്ട കുറെ കാര്യങ്ങൾ, വീട് വിട്ടിറങ്ങും, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് ഔദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ ശർരി മാ ഖലഖ്. അത് ചൊല്ലിയാൽ പ്രദോഷം വരെ ഒരു അപകടം ഉണ്ടാവില്ല. പ്രദോഷത്തിൽ വീണ്ടും ചൊല്ലിയാൽ പ്രഭാതം വരെ. അപ്പൊ ചെല്ലേണ്ട ദിക്റുകൾ ഉണ്ട്. രാവിലെ തന്നെ റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ നമ്മൾ പറയണം. നമ്മൾ പറയണം, മൂന്ന് തവണ പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100 വട്ടം ചൊല്ലണം. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ നബിയുടെ പേരിൽ 10 സലാത്ത് രാവിലെ, വൈകുന്നേരം 10 സലാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100 വൈകുന്നേരവും 100 രാവിലെയും. അങ്ങനെ ഒരുപാട് ഒരുപാട് ദിക്റുകൾ വാഹനത്തിൽ കയറുമ്പോൾ എല്ലാം. ഒരു സ്ഥലത്തെത്തിയാൽ വാഹനം അവിടെ നിർത്തി ഒരു കടയിൽ കയറി ഒരു സാധനം വാങ്ങി തിരിച്ചു പോകുമ്പോൾ ഔദു ബികലിമാത്തില്ലാഹി. അങ്ങനെ എവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി ഫദ്കുറുനി അദ്കുറുക്കും വശ്കുറുലി വലാ തക്ഫുറൂൻ. അള്ളാഹനെ ധാരാളമായിട്ട് ഓർക്കി, പടച്ചോനെ ധാരാളമായി ഓർക്കി. ലൈം ശക്കർത്തും ലഅസീദന്നകും വലൈം കഫർത്തും ഇന്ന അദാബി ലശദീദ്. 14 അധ്യായം സൂറത്ത് ഇബ്രാഹിം 7 വചനം. അള്ളാഹനോട് നിങ്ങൾ നന്ദി കാണിക്കും. അപ്പൊ പടച്ചവനോട് നന്ദി കാണിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ പോലെ മരണത്തെ സദാ ഓർത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു വീട്ടിലേക്ക് ആളുകൾ കയറി ചെല്ലുമ്പോ മരണ സന്ദർഭത്തിൽ അദ്ദേഹം കരയാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്തിനാ കരയണത്? ഒന്നുമില്ല, ഖബറിലേക്കുള്ള യാത്ര തൊട്ടടുത്ത് നിൽക്കുകയാണ്. പാതയും വളരെ കുറവാണ്. ജീവിതം മുഴുവനും ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച സ്വഹാബത്ത് ബേജാറാകുകയാണ്. നമ്മളോ ആർത്തും സന്തോഷിച്ചു. എന്തൊരു കഥയായി നിങ്ങൾ അറിയൂ. ഈ ദുനിയാവിലെ നിങ്ങളുടെ ജീവിതം അത് നിങ്ങൾ അറിയണം. അത് വിനോദമാണ്, കളിയാണ്, പരസ്പരമുള്ള ഫഹർ നടിക്കലാണ്, അഹങ്കാരമാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ പ്രഭാഷണം നിങ്ങൾക്ക് ഉപകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം കൊണ്ട് വളരെ ക്ഷീണിതനായതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. യുവാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വേഷത്തിലും വിധാനത്തിലും ചിന്തയിലും ജീവിതത്തിലും വൈയക്തിക വൈദേശിക രാഷ്ട്രീയ രാഷ്ട്രാന്തരീയ വിശ്വാസ കർമ്മ ആചാര കൗടുംബിക സാമ്പത്തിക ദാമ്പത്യ മേഖലകളിലെല്ലാം സമ്യക്കായ ഇസ്ലാമിൻ്റെ പകർത്തൽ അതുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ഹക്കിന് വേണ്ടി ജീവിക്കുന്ന മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും നെഞ്ചിലേറ്റി അതെല്ലാം ക്ഷമിച്ചും സഹിച്ചും അള്ളാഹുവിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മഹാസ്വാത്തികന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗം കൊണ്ട് വലയുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. ആക്സിഡന്റുകളിൽപ്പെട്ട് പല ആളുകളും ഇവിടെ പ്രയാസപ്പെടുന്നുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ശിഫ നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മ ചെയ്തിട്ടുള്ള ആളുകൾക്കും അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ സദസ്സിൽ വന്ന് ഇവിടെ പങ്കെടുത്ത് ഇത് ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് ഈ സ്ഥലം തന്ന സഹോദരൻ, ആ സഹോദരന് അള്ളാഹു കൂടുതൽ പ്രതിഫലം നൽകുമാറാകട്ടെ. സത്പ്രവർത്തികൾ ചെയ്യാൻ അള്ളാഹു കൂടുതൽ പ്രചോദനം നൽകുമാറാകട്ടെ. ഇതിൽ നിന്ന് ഓരോരുത്തർ ഉൾക്കൊള്ളുന്ന നന്മയുടെ ഒരു ഓഹരി അള്ളാഹു അദ്ദേഹത്തിനും നൽകുമാറാകട്ടെ. പടച്ചതമ്പുരാന്റെ വാഗ്ദാനമാണല്ലോ അത്. എല്ലാ ഐക്യത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും കഴിച്ചു കൂട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാഷണം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പടച്ചതമ്പുരാൻ എല്ലാവിധ പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്നേഹവും ആർദ്രതയും മലിവും അനുകമ്പയും സഹാനുഭൂതിയും സാവർത്തിത്വവും എല്ലാം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്.
الحياء من باللمبات ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته